ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിനാഥനാണീശോ, എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിനാഥനാണീശോ. ഇരുളലമോണുമി വഴിയോരങ്ങളിൽ തിരുനാളമായിടുന്നീശോ, കുളിരലയായി തഴുകുന്നീശോ, എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിനാഥനാണീശോ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായിട്ട് നാം ഒരുങ്ങുന്ന ദിവസങ്ങളാണിത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിലൂടെ ഈ ദിവസങ്ങളിൽ ഈശോനാഥൻ തൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് ഇപ്രകാരം പറയുന്നുണ്ട്, കപ്പൽ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശ ഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് ഈ ലോക ജീവിതമാകുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മ എന്ന്. പ്രിയപ്പെട്ടവരെ, കപ്പൽ സഞ്ചാരികൾക്ക് വഴികാട്ടിക്കൊടുക്കുന്ന വഴികാട്ടിയാണ് കടലിലെ പ്രകാശ ഗോപുരം. ആ പ്രകാശ ഗോപുരത്തെ നോക്കിക്കൊണ്ടാണ് കപ്പൽ സഞ്ചാരികള് ദിശ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചാണ് കടലിലൂടെയുള്ള അവരുടെ യാത്ര. ആ പ്രകാശ ഗോപുരത്തെ നോക്കാതെ അതിൽ നിന്ന് ശ്രദ്ധ മാറി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ദിശ മാറുവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര ഒരു കാഴ്ചയും അതുപോലെ തന്നെ വേണ്ടത്ര നോട്ടവും ഈ പ്രകാശ ഗോപുരത്തിലേക്ക് ഉണ്ടായിരിക്കണം. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കടലിലെ യാത്ര ദുഷ്കരമാകും, വഴിതെറ്റിപ്പോകും. വിശുദ്ധ തോമസ് അക്വീനാസ് പഠിപ്പിക്കുന്നത്, ഈ ലോകമാകുന്ന നമ്മുടെ ജീവിതത്തിന്റെ തീർത്ഥാടനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ദിശയെ കാട്ടുന്ന പ്രകാശ ഗോപുരമാണ് പരിശുദ്ധ അമ്മ എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും യാത്ര ഈശോ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ്. ഈശോയുടെ അരികിലെത്തുക, സ്വർഗത്തിൽ എത്തിച്ചേരുക, ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവിതയാത്രയുടെ ലക്ഷ്യം. ഈശോയെ നോക്കി ഈ ലോകത്തിൽ നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കണമെന്ന് വിശുദ്ധ തോമസ് അക്വീനാസ് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് എന്ന് നമ്മൾ ആരും മറന്നുപോയേക്കരുത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ നിമിഷവും ആവശ്യമാണ്. പരിശുദ്ധ അമ്മയോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കണം. അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അമ്മ കാട്ടിത്തരുന്ന വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കണം. പരിശുദ്ധ അമ്മയുമായിട്ട് ആഴമായിട്ടുള്ള ഒരു സ്നേഹബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ഈശോയാകുന്ന ലക്ഷ്യത്തിലേക്ക്, സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്ക് പരിശുദ്ധ അമ്മയാകുന്ന പ്രകാശ ഗോപുരം അടുപ്പിച്ചുകൊള്ളുമെന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയെ നമുക്ക് വർദ്ധിപ്പിക്കാം. അമ്മയെ നമുക്ക് കൂടുതലായിട്ട് സ്നേഹിക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കാം. അതുവഴി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ലഭിക്കട്ടെ. ഈ ഒരു കൃപയാചിച്ചുകൊണ്ട് കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ യേശുവെ ആരാധന, ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവ ഈശോയെ, പരിശുദ്ധ അമ്മയാകുന്ന പ്രകാശ ഗോപുരത്തിലൂടെ അങ്ങയുടെ സന്നിധിയിൽ എത്തുവാൻ, പ്രകാശ ഗോപുരമാകുന്ന പരിശുദ്ധ അമ്മയെ നോക്കി ഈശോയെ അങ്ങയിലേക്കുള്ള യാത്ര തെറ്റാതെ അങ്ങയിലെ എത്തിച്ചേരുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയിലൂടെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും, പൈശാചിക ശക്തികളും, പാപശക്തികളും, ദുഷ്ടശക്തികളും, എല്ലാ ആപത്തുകളും, അപകടങ്ങളും, എല്ലാ ബന്ധനങ്ങളും ഈ ദിവ്യകാരുണ്യത്താൽ
വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ സമൂഹങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഈശോയെ ആരാധന, ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.